ഒന്നാമത് നമ്മൾ ഈ ഒരു അവസ്ഥയിലെത്താൻ കാരണം നിങ്ങളാണ്. കാരണം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞില്ലേ ടൈറ്റിൽ ഇംഗ്ലീഷ് ആക്കിയാൽ വ്യൂസ് കൂടും, അതിൽ ഞാൻ ടൈറ്റിൽ മൊത്തം ഇംഗ്ലീഷ് അങ്ങോട്ട് ആക്കി. പിന്നെ തമ്പനയിലും ഒരു വാക്ക് ഇംഗ്ലീഷിൽ കൊടുത്തു, ആ വാക്ക് തന്നെ മലയാളത്തിലും കൊടുത്തു, അതിനങ്ങോട്ട് കയറി. ഇപ്പൊ 2500 അടുത്ത് വ്യൂ വന്നു, 2K ആകാനായിട്ടുണ്ട്. എന്തായാലും ഒരുപാട് പുതിയ പുതിയ ആളുകൾ, അതായത് യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഐഡിയെന്ന് സാധാരണക്കാരായ ആളുകൾ ഉണ്ടല്ലോ, ഓലാണ് വരുന്നത്, താത്ത നിങ്ങളെ ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നോർമൽ ആയിട്ടുള്ള ആളുകളാണ് വരുന്നത്. അല്ല സന്തോഷമുണ്ട്, ഞാൻ അങ്ങനെ കേറിക്കോളൂ അല്ലേ. ഹലോ, നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാണ്ട് ഞമ്മക്ക്. പിന്നെ ഞമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ചെറുതായിട്ടൊന്ന് വൈറലായ പോലെയാണ്. ഞാനൊരു ന്യൂ യൂട്യൂബറാണ്, എന്ത് ചെയ്തിട്ടും എനിക്ക് വ്യൂസ് കിട്ടുന്നില്ല, അതുപോലെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നില്ല. ഏതെങ്കിലുമൊക്കെ ചാനലിൽ പോയിട്ട് ഞാൻ കമൻറ്റ് പറഞ്ഞിട്ട് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എൻ്റെ ചാനലിലുള്ളൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ചാനലിൽ എന്താണ് മിസ്റ്റേക്ക് ഒന്ന് ചെക്ക് ചെയ്യാമോ എന്ന് പല യൂട്യൂബേഴ്സും നമ്മളോട് പറയാറുണ്ട്. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മിക്ക ചാനലുകളിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ടൈറ്റിലാണ്. ഒട്ടുമിക്ക ന്യൂ യൂട്യൂബേഴ്സും അവരുടെ ടൈറ്റിൽ കൊടുക്കുന്നത് മലയാളത്തിലാണ്. മലയാളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ റീച്ചാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈറ്റിൽ ഇംഗ്ലീഷിൽ കൊടുക്കുക. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഒരു വീഡിയോ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ SEO ശ്രദ്ധിക്കണമെന്ന്, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. മൂന്ന് കാര്യങ്ങളാണ് ഇതുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒന്ന് ടൈറ്റിൽ, രണ്ട് ഡിസ്ക്രിപ്ഷൻ, മൂന്ന് ടാഗ്. ഇതിലേറ്റവും വലിയ പങ്ക് ടൈറ്റിലിനാണ് ഉള്ളത്. നമുക്കറിയാം ഒരു ന്യൂ യൂട്യൂബറിന് വ്യൂസ് വരുന്നത് ഒരിക്കലും ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനിലൂടെ ആവില്ല, കാരണം അവർക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർക്ക് വ്യൂസ് വരേണ്ടത് സെർച്ചിങ്ങിലൂടെയാണ്. അപ്പോൾ അവർ നല്ലൊരു കണ്ടൻറ്റ് ചെയ്തു, അപ്പോൾ നമ്മൾ ആ ഒരു കീവേഡ് ആളുകൾ സെർച്ച് ചെയ്തിട്ട് കിട്ടുമ്പോഴാണ് നമ്മളെ ചാനൽ അവരിലേക്ക് എത്തുന്നത്, അവർ കാണുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വ്യൂസും വാച്ചിങ് അവറും കിട്ടുന്നു, ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബറും കിട്ടി. പക്ഷേ നിങ്ങൾ മലയാളത്തിലാണ് അവിടെ ടൈറ്റിൽ കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് വെക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ മലയാളത്തിലാണോ സെർച്ച് ചെയ്യാറ്? ഒരിക്കലും അല്ല. നമ്മൾ എങ്ങനെയായാലും നമ്മളത് ഇംഗ്ലീഷിലാണ് സെർച്ച് ചെയ്യാറ്. ഇനിയും അത് മാത്രമല്ല, നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ച് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് യൂട്യൂബ് ഇങ്ങോട്ട് സജസ്റ്റായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് ഇന്ന കാര്യമാണോ എന്നുള്ളത്. അപ്പോൾ നമ്മളത് യെസ് അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്ന വീഡിയോ യൂട്യൂബ് നമുക്ക് തരാറുണ്ട്. അത് മാത്രമല്ല, നല്ല സെർച്ച് വോളിയം ഉള്ള ഒരു കീവേഡാണ് നമ്മൾ ടൈറ്റിലായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ യൂട്യൂബിലൊക്കെ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മളാ ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിൻ്റെ കുറച്ച് സെർച്ചബിൾ ആയിട്ടുള്ളത് യൂട്യൂബ് ഇങ്ങോട്ട് തന്നെ സെർച്ച് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളൊരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ മുന്നേ കുറച്ച് അറ്റൻഷൻ കീവേഡുകൾ നിങ്ങൾ കൊടുക്കണം. മാത്രമല്ല, അപ്പോൾ നിങ്ങളൊരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും എക്സാമ്പിളായിട്ട് പറയുന്നത് ബിരിയാണി ഉണ്ടാക്കുന്നതാണ്, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഹൗ ടു മേക്ക് എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും സെർച്ചിങ്ങിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഒരു സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൗ ടു മേക്ക്, അല്ലെങ്കിൽ വാട്ട് ഈസ്. എന്തെങ്കിലും ഒരു ഇൻഫർമേഷനാണ് നമ്മൾ നൽകുന്നതെങ്കിൽ അതിന് മുന്നേ നമുക്ക് വാട്ട് ഈസ് എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ടിപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു അറ്റൻഷൻ നമുക്കതിൽ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന എന്തെങ്കിലും സിമ്പിൾസ് നിങ്ങൾക്കതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളൊരു പ്രോസസ്സിങ് കാര്യമാണ് പറയുന്നതെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ വ്യൂവേഴ്സ് പെട്ടെന്നത് ക്യാച്ച് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ വീഡിയോൻ്റെ കണ്ടൻറ് എന്താണ് അത് നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കണം. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത ചാനലിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ജ്യൂസ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരിക്കലും അവർ ആ ഒരു ജ്യൂസിൻ്റെ പേര് അതിൽ പറഞ്ഞിട്ടില്ല. മാംഗോ ജ്യൂസ് ആണെന്ന് തോന്നുന്നു, മാംഗോ ജ്യൂസ് എന്നുള്ള ഒരു വീഡിയോ ആണ് അവർ കൊടുത്തിട്ടുള്ളതെങ്കിൽ അവർ വീട്ടിലിരുന്ന് വളരെ ഞാൻ വീട്ടിലിരുന്ന് അവർ കൊടുത്തിട്ടുള്ള ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലുണ്ടാക്കിയ കിഡിലൻ ജ്യൂസ് എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു മാംഗോ ജ്യൂസ് എന്നവരൊരു ഇംഗ്ലീഷിൽ പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ യൂട്യൂബ് എങ്ങനെ മനസ്സിലാക്കും ഇത് ഒരു മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് യൂട്യൂബ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? നമ്മൾ യൂട്യൂബിന് അത് ഇൻപുട്ടായിട്ട് കൊടുക്കണം, ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ടൈറ്റിൽ കൊടുക്കുമ്പോഴാണ് യൂട്യൂബ് അത് സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഈ വീഡിയോ എത്തിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിൽ യാതൊരു വിധ ഇൻപുട്ടും അങ്ങനെ കൊടുക്കാതിരുന്നാൽ യൂട്യൂബിന് അത് മനസ്സിലാവില്ല. അപ്പോൾ യൂട്യൂബ് മറ്റുള്ള
വീട്ടിലുള്ളവർക്ക് കൊടുക്കില്ല. ഇവിടെ അവരൊക്കെ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ കിടിലൻ ജ്യൂസ് എന്ന് മാത്രം കൊടുക്കും, കൊടുത്തിട്ട് അവർ അങ്ങനെ ഇരിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുള്ളൂ, അതിൽ ആരെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അത് സെർച്ചിങ്ങിൽ വരാനുള്ള യാതൊരു ചാൻസും ഇല്ല. ടൈറ്റിൽ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാത്തവർ ഒരിക്കലും ടാഗിൽ ഇപ്പോൾ മാംഗോ ജ്യൂസ് എന്ന് കൊടുക്കാനുള്ള ചാൻസും ഇല്ല. അപ്പോൾ അത് നമുക്കൊരു കുറ്റമായിട്ട് പറയാനും വയ്യ. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നു, അതിന് ടാഗുകൾ കൊടുക്കുന്നു. അപ്പോഴാണ് യൂട്യൂബ് മനസ്സിലാക്കുന്നത് ഇത് ഇന്നൊരു സംഭവമാണെന്ന്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കൊടുത്തത്. നമ്മൾ മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് എന്നാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തതെങ്കിൽ, യൂട്യൂബ് പൈനാപ്പിൾ ജ്യൂസ് എന്ന് സെർച്ച് ചെയ്യുമ്പോഴാവും നമ്മളെ വീഡിയോ അവർക്ക് എത്തിച്ചു കൊടുക്കുക. പക്ഷേ ആക്ച്വലി നമ്മളെ വീഡിയോ മാംഗോ ജ്യൂസിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്കിത് എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ പറവ എന്നുള്ളൊരു മൂവി DVD റിലീസിന് വളരെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കുറേ കഴിഞ്ഞിട്ടാണ് റിലീസായത്. അപ്പോൾ യൂട്യൂബിലൊക്കെ പഴയകാല മൂവീസ് ഇടുന്നവരൊക്കെ അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പറവ മലയാളം ഫുൾ മൂവി എന്നായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ അത് സെർച്ച് ചെയ്തിട്ട് എപ്പോഴും സെർച്ച് ചെയ്യുമായിരുന്നു, അങ്ങനെ അത് കാണുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. പക്ഷേ യൂട്യൂബ് പറവ ഫുൾ മൂവി എന്ന് അടിക്കുമ്പോൾ അവർ ടൈറ്റിൽ കൊടുത്ത ഒരു മൂവിയാണ് യൂട്യൂബ് അവരുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പഴയ ഏതോ ഒരു മൂവി ആയിരിക്കും, അതിൻ്റെ താഴെ വളരെ തെറികൾ ഒക്കെ കമൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ യൂട്യൂബിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ടൈറ്റിൽ അങ്ങനെ കൊടുത്തതുകൊണ്ടാണ് യൂട്യൂബ് അത് ആ ഒരു ടൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബ് അവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കണ്ടൻറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് പോലും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ടൈറ്റിലാണ്. അപ്പോഴാണ് നമ്മൾ യൂട്യൂബേഴ്സ്, ന്യൂ യൂട്യൂബേഴ്സ് കാര്യം അറിയാതെ മലയാളത്തിലൊക്കെ കൊടുത്തിട്ട് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ന്യൂ യൂട്യൂബേഴ്സ് മലയാളത്തിൽ ടൈറ്റിൽ കൊടുക്കരുത്. മലയാളത്തിൽ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ സെർച്ചിങ്ങിൽ വരാൻ വളരെ ചാൻസ് കുറവാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഏതെങ്കിലും വീഡിയോ മലയാളത്തിൽ സെർച്ച് ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിലല്ലേ സെർച്ച് ചെയ്യാറ്? അപ്പോൾ നിങ്ങളുടെ വീഡിയോയും ആളുകൾ സെർച്ച് ചെയ്യുന്നത് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ മാക്സിമം ന്യൂ യൂട്യൂബേഴ്സ് ഇംഗ്ലീഷിൽ ടൈറ്റിൽ കൊടുക്കുക. വലിയ യൂട്യൂബേഴ്സൊക്കെ മലയാളത്തിൽ കൊടുക്കുന്നുണ്ടാവും, കാരണം അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ പോയിട്ട് തന്നെ അവർക്ക് നല്ല വ്യൂസ് കിട്ടും, സജസ്റ്റഡ് ആയിട്ടൊക്കെ അവർക്ക് വ്യൂസ് കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ ഒരു ന്യൂ യൂട്യൂബർ ഒരിക്കലും ആ ഒരു വിഡ്ഢിത്തരം ചെയ്യരുത്. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമോ, മലയാളത്തിൽ കൊടുത്തിട്ടും പല ചാനലും ക്ലിക്ക് ആയിട്ടുണ്ടല്ലോ, ഒരുപാട് വലിയ യൂട്യൂബേഴ്സൊക്കെ മലയാളത്തിൽ കൊടുക്കുന്നുണ്ടല്ലോ തുടക്കത്തിലൊക്കെ എന്നുള്ളത്. ഒരു യൂട്യൂബർ നമ്മളെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വ്യൂസൊന്നും ഇല്ല, ഞാൻ ഈ ചാനലൊന്ന് ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും സജസ്റ്റ് പറയാമോ എന്ന് പറഞ്ഞ് നമ്മളോട് കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ അവർക്കൊരു ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അന്ന് ഞാൻ ഈ പറഞ്ഞൊരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു അവരുടെ വീഡിയോയിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അവരുടെ വീഡിയോസിൻ്റെ ഒക്കെ ടൈറ്റിൽ മലയാളത്തിലായിരുന്നു. നിങ്ങൾക്കറിയുന്നൊരു യൂട്യൂബറാണ് മലപ്പുറം കിച്ചൺ എന്നുള്ളൊരു യൂട്യൂബറാണ്. ഇപ്പോൾ വലിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു വലിയ ചാനലായിട്ടത് വളർന്നു വന്നിട്ടുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ടൈറ്റിലൊക്കെ ഫുൾ മലയാളത്തിലാണ്, നിങ്ങൾ ആ ചെയ്യുന്ന കണ്ടൻറ് എന്തായാലും അത് ഇംഗ്ലീഷിൽ കൂടി കൊടുക്കണം, അതുപോലെ നിങ്ങൾ ടാഗിലൊക്കെ അത് ഉൾപ്പെടുത്തണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. കാരണം നിങ്ങളുടെ അവതരണ രീതി ഒരു മലപ്പുറം ശൈലിയിലുള്ള ആ ഒരു വീഡിയോ ആയതുകൊണ്ട് അത് യഥാർത്ഥ ഓഡിയൻസിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ അവരത് സ്വീകരിച്ച് അവരുടെ എല്ലാ വീഡിയോസിനും ടൈറ്റിൽ ഇംഗ്ലീഷിലേക്ക് ആഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ അവർ നമ്മളെ വിളിച്ച് സന്തോഷത്തോടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടി ജെനുവിൻ ആയിട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാകുന്നതിന് മാത്രമാണ്. ഈ ഒരു ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ കാരണം അവരും നിങ്ങളെപ്പോലെ ഒരു സാധാ യൂട്യൂബറായിരുന്നു, ന്യൂ യൂട്യൂബർ ആകുമ്പോൾ വളരെ കഷ്ടപ്പെട്ടു തന്നെയാണ് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവായിരുന്നു, നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അവരുടെ ചാനൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചപ്പോഴാണ് അവരുടെ ചാനലിൽ മാറ്റം വന്ന് തുടങ്ങിയത് എന്ന് അവർ നേരിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു വോയിസ് നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പോൾ അവരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ മാത്രം ടൈറ്റിൽ കൊടുക്കുന്നവരോട് നിങ്ങൾ പ്രത്യേകം പറയണം അങ്ങനെ ചെയ്യരുത്, എൻ്റെ ചാനലിലൊക്കെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോഴാണ് എനിക്ക് പുറത്തു നിന്നുള്ള വ്യൂസ് വരാൻ തുടങ്ങിയത്, അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരോടും പറയണമെന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ ഒരു കണ്ടൻറ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളത് ഇതുവരെ പറയാതിരുന്നത്. പക്ഷേ നമ്മൾ പേഴ്സണലായിട്ട് ചോദിക്കുന്നവരോടൊക്കെ നമ്മളിത് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ന്യൂ യൂട്യൂബേഴ്സ് കോമൺ ആയിട്ട് ഈ ഒരു പ്രശ്നം ഒരു പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നതൊരു കണ്ടൻറ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ന്യൂ യൂട്യൂബേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ ടൈറ്റിൽ കൊടുക്കുക. മാത്രമല്ല ഡിസ്ക്രിപ്ഷനിലും നല്ല സെർച്ച് വോളിയമുള്ള ആ ഒരു ഫസ്റ്റത്തെ ഒരു മൂന്ന് ലൈന് നല്ല സെർച്ച് വോളിയമുള്ള ആ ഒരു കീവേഡ് കൊടുക്കുക. മാത്രമല്ല നിങ്ങൾ ടാഗ് കൊടുക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ആ ടൈറ്റിൽ കൊടുത്തിട്ടുള്ള ആ കീവേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ ടാഗിലും കൊടുക്കുക.
മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു പോയിന്റ്, നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഇയർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നിങ്ങൾ ഒരു വർഷം, ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ മോണിറ്റൈസേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇയർ കൂടി കൊടുക്കാറുണ്ട്. കാരണം സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആളുകൾ അങ്ങനെ കൂടി ആഡ് ചെയ്യാറുണ്ട്. കാരണം അപ്ഡേഷന് വരുമ്പോൾ ചേഞ്ച് വരാമല്ലോ, അപ്പോൾ ആളുകൾ അതുകൂടി ഇതിൽ ടൈറ്റിൽ കൊടുക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ ഇൻ മലയാളം എന്നുള്ളതൊക്കെ മാക്സിമം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ടൈറ്റിൽ യൂട്യൂബിൽ നിങ്ങളിങ്ങനെ സജഷൻസ് നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ടൈറ്റിൽ അതുപോലെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളതൊന്ന് മാറ്റം വരുത്തുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ മലയാളം എന്ന് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, അതുപോലെ ഇയർ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിരിയാണി തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുതന്നെ പല ടൈപ്പിലുള്ള ബിരിയാണിയുണ്ട്. ദമ്മ് ബിരിയാണി, മലപ്പുറം ബിരിയാണി, കണ്ണൂർ ബിരിയാണി, കാസർഗോഡ് ബിരിയാണി, അങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ കുറയും. നമ്മൾ ആ വീഡിയോ സെർച്ചിങ്ങിൽ ഫസ്റ്റിലൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ നേരത്തെ പറവാ മൂവിയുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ടൈറ്റിൽ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, യൂട്യൂബ് അങ്ങനെയാണ് കണ്ടൻറ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മളൊരിക്കലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള കണ്ടൻറ് അങ്ങനെ കൊടുത്ത് വ്യൂവേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കരുത്. നമ്മുടെ ചാനലിൽ എന്താണോ കൊടുക്കുന്നത് അത് നമ്മൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുത്ത്, അല്ലെങ്കിൽ തംബ്നെയിൽ കൊടുത്ത്, ടാഗ് കൊടുത്തിട്ട് നമ്മളെ സെർച്ച് വോളിയത്തിൽ നമ്മളെ വീഡിയോ ഏറ്റവും മുൻപന്തിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാക്സിമം നിങ്ങൾ കമൻ്റ് ആയിട്ട് തരികയാണെങ്കിൽ നമ്മളത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മളതൊരു വീഡിയോ ആക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ട് പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ചാനലൊന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പം മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.